ദൈവസ്ഥ പ്രാർത്ഥനയുടെ എടുക്കാൻ കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടും. ആറാകട്ട് ശ്ലോകം നിശുദ്ധ സഭായോഗമായിട്ട് നമുക്ക് ദൈവസ്ഥാനത്തിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. വാഴ്ത്താം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാകത്തില്ലെന്ന് സ്തോത്രം. അത്രമാത്രം ദൈവം നമ്മളെ നടത്തുന്നു ഓർക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവനെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം. നമ്മുടെ വായുകളെ അടച്ചിരിക്കുവാൻ സാധ്യമല്ല. എപ്പോഴും അവനെ സ്തുതിക്കേണ്ടത് ആവശ്യമായിരിക്കും. പ്രൈസ് ഗോഡ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോടെ സ്വത്തം മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമി ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മൾ ഇടയാക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് 14 സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന സ്തോത്രം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമയും പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ദൈവം ശ്രദ്ധിക്കുന്നു. ആമയും ദൈവം ശ്രദ്ധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിന്റെ സകല ഭയങ്ങളിൽ നിന്ന് സ്തോത്രം നിനക്ക് ഡെലിവറി ചെയ്യും. സകല ഭയങ്ങളും സകല പ്രശ്നങ്ങളിൽ നിന്ന് സ്തോത്രം ദൈവം നീയും വിടുതൽ തരുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. ആമി അത് മാത്രമല്ല സ്തോത്ര കർത്താവ് ചെയ്യുന്നത്, തൻ്റെ ദൂതന്മാരെ അയച്ച്. ഹല്ലേലൂയ. ആമി നിനക്ക് ചുറ്റും പാളയമിറങ്ങി നിനക്ക് ചുറ്റും വലിയ പ്രൊട്ടക്ഷൻ, ഡിവൈൻ പ്രൊട്ടക്ഷൻ ചെയ്ത് നിന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്വതം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആമി കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. രണ്ട്, ഹല്ലേലൂയ. ആമീശ്വതം സകല ഭയങ്ങളിൽ സകല വിഷയങ്ങളിൽ നിന്നും ആമീശ്വതം നമുക്ക് കർത്താവ് വിടുതൽ തരുന്ന. മൂന്നെന്താണ്? തൻ്റെ ശ്വതം ദിവ്യ പ്രൊട്ടക്ഷനാൽ സ്വത്രം ദൈവം നമ്മളെ നിറയ്ക്കുന്നു, നമ്മളെ സ്വത്രം അനുഗ്രഹിക്കുന്നു, നമ്മളെ വഴി നടത്തുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 10 അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ഗോഡ്. യോഹന്നാൻ സുവിശേഷം 10 അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ. നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നേപ്പിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, രാത്രി അല്പശ്രമം ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് സംസാരിച്ചാൽ മഹത്വം കർത്താവ് എടുക്കുന്നത് യേശുവിന്റെ നാമത്തിൽ തന്നെ. അല്ലെ, കർത്താവ് യേശു തന്റെ വരശികാല ശുശ്രൂഷയില് ആമീശ്വത്രം തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്താണ്? ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, പ്രൈസ് ഗോഡ്, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. പ്രൈസ് ഗോഡ്. നമുക്കറിയാം സ്വത്രം നിത്യജീവൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ സ്വത്രം നമ്മൾ നശിച്ചു പോകുകയില്ല. റൈഭൂമിന്റെ സ്വത്രം കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവ് സ്വീകരിച്ചു കഴിയുമ്പോൾ അമ്മ നമുക്കറിയാം സ്വത്രം ഒരു നിത്യത നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. സ്വത്രം അമ്മ ഈ സ്വത്രം നമ്മൾ സ്വത്രം എന്താണ് നശിച്ചു പോകുന്നില്ല, നമുക്ക് വേണ്ടി സ്വത്രം ദൈവം ഒരു നിശ്ചയത കരുതിയിട്ടുണ്ട്. കർത്താവ് നമുക്ക് ഒരു ഉറപ്പ് തരികയാണ്, ആരും അവ എന്താണ് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. സ്തോത്രം. അതിന്റെ അർത്ഥം എന്താണ്? പിടിച്ചു പറിക്കുവാൻ ഒരു ദുഷ്ടശക്തി എപ്പോഴും നമ്മുടെ പുറകിലുണ്ട്. ഹല്ലേലൂയ. പിടിച്ചു പറിക്കുവാൻ സ്തോത്രം എപ്പോഴും നമ്മുടെ പുറകിൽ സ്തോത്രം എന്താണ് ഒരു ശക്തി ഉണ്ടാവും. നമുക്കറിയാം സ്തോത്രം ആ ശക്തിക്ക് പറയുന്നതാണ് എന്താണ്? പിന്മാറ്റത്തിന്റെ ശക്തി. അല്ലെ, നമ്മൾ പറയും സ്തോത്രം എന്താണ്? നമ്മൾ സ്വത്രം ചിലപ്പോൾ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യുന്നൊരു ശക്തി. അല്ല, നമ്മൾ പറയും സ്തോത്രം ഒരു ആരാധന മുടക്കിയാൽ എന്താണ്? ആരാധന മുടക്കുമ്പോൾ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി. പ്രൈസ് ഗോഡ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ സ്വത്രം അതിന് ഇംഗ്ലീഷിൽ പറയാം ബ്ലാക്ക് സൈഡിങ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പിന്മാറ്റത്തിന്റെ ഒരു ശക്തിയും. അങ്ങനെ സ്വത്രം എന്താണ് സ്വത്രം ചിലപ്പോൾ നമ്മൾ എന്താണ് ദൈവത്തെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് മാറി ദൈവത്തെ കുറിച്ചുള്ള ഭയം വിട്ട് അമ്മ പുറകോട്ട് മാറുന്ന ഒരു ശക്തിയും. അവിശ്വതം ഒരു പക്ഷേ നമ്മുടെ തീക്ഷണ അവസ്ഥയെന്ന് നമുക്ക് തണുപ്പിക്കുന്ന ഒരു ശക്തി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ശക്തി എപ്പോഴും നമ്മുടെ പുറകിലുണ്ട്. എന്തിനാണ് ശക്തി? സ്വത്രം കർത്താവായ യേശുവിന്റെ കയ്യിൽ നിന്നും എന്താണ് സ്വത്രം നമ്മളെ പിടിച്ചു വാങ്ങിക്കുവാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. പക്ഷെ ഇത് രാത്രി യേശു പറയുകയാണ്, എന്താണ്? അമ്മ ആരും അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഓർത്തു കൊള്ളണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെടുവാൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം അവന്റെ സ്വന്തം മക്കളായി തീരുവാനും
അമ്മ ദൈവം നമുക്ക് അവകാശമായി തന്ന അമ്മ യേശുവിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് യേശുവിന്റെ കരത്തിൽ സ്തോത്രം ആര് കേൾപ്പിച്ചു? പിതാവാം ദൈവം സ്തോത്രം കേൾപ്പിക്കുവാനിടയാ. പ്രൈസ് ഗോഡ്. അതിനൊരു സ്തോത്രം എന്താണ്? അനവധി കാലങ്ങൾക്ക് മുന്നേ പിതാവാം ദൈവം നമ്മളെ കാണുവാനിടയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന് സ്തോത്രം, നമ്മളെ അമ്മ കരങ്ങൾക്ക് പിടിക്കാൻ സാധ്യമല്ലാത്തതിനാൽ അത് യേശു ക്രിസ്തുവിനോട് സ്തോത്രം നമുക്ക് വെളിപ്പെട്ട് വരുവാനിടയാ. സ്തോത്രം. ഹല്ലേലൂയ. Praise God. Hallelujah. Thank you, Jesus. എല്ലാത്തിനും നന്ദി പറയുന്നു സ്തോത്രം. ഒരു രാത്രിയായി തിരുവാക്കത്ത നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആ യേശുദ മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൽ അത് 27-ാം വാക്യത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്. 27-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ് സ്തോത്രം. തൻ്റെ ശിഷ്യന്മാരോട് സ്തോത്രം എന്താണ് പറയുന്നു? യേശു അവരോട് പറയണം എന്താണ്? നിങ്ങളെല്ലാവരും വിടറി പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അമ്മ ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോൾ അമ്മ സ്തോത്രം ദൈവത്തിൻ്റെ ആ വചനം നിവൃത്തീകരണം സ്തോത്രം ആയിത്തീരുവാൻ എന്താണ് തൻ്റെ ശിഷ്യന്മാർക്ക് വലിയൊരു പ്രശ്നമുണ്ടാകുവാനാണ് യേശു. നമുക്കറിയാം 3.5 വർഷക്കാലം തൻ്റെ ശിഷ്യന്മാരാരുടെ കൂടെ നടക്കുവാനാണ്, യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുവാനാണ് യേശു. അപ്പൊ ആ സമയത്ത് യേശു പറയുകയാണ് എന്താണ്? നിങ്ങളെല്ലാം ഇടറി പോകും. പ്രൈസ് ഗോഡ്. തൻ്റെ ശിഷ്യന്മാരുടെ യേശു പറയുകയാണ് നിങ്ങളെല്ലാവരും ഇടറിപ്പോകും. പ്രൈസ് ഗോഡ്. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നവല്ലോ. പ്രൈസ് ഗോഡ്. അങ്ങനെ തൻ്റെ ഇടയന്മാർ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനിടയായി അമ്മ കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത ശേഷം എന്ത് ചെയ്തു? അവിശ്വാസം ഹാലാലും യേശുവിനെ പിടിക്കുവാൻ താൻ വലിയൊരു സൈന്യം വന്നപ്പോൾ അമ്മ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചു? തൻ്റെ അവിശ്വാസം ആട്ടിടയനെ അല്ലെങ്കിൽ ഇടയനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചു? തൻ്റെ ആടുകളെല്ലാം തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ ചിതറിപ്പോകുവാനിടയാ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലും എന്ത് സംഭവിച്ചു? ഒരു ബ്ലാക്ക് ശിഷ്യന്മാരുടെ ജീവിതത്തിലും എന്ത് സംഭവിച്ചു? ഒരു പിന്മാറ്റത്തിന്റെ അവസ്ഥ വന്നല്ലേ. അതുവരെ കൂടെ നടന്ന യേശുവിന്റെ കൂടെ നടന്ന യേശുവെ നീ മരിച്ചാലും ഞാൻ മരിക്കും പറഞ്ഞ് നടന്ന യേശുവേശ്വരൻ നീ മരിക്കുന്നതിന് കൂടെ സ്വത്ര ഞാൻ തലവെച്ചു തരുമെന്ന് പറഞ്ഞ യേശുവേശ്വത്ര നിന്നെ എങ്ങനെ കൊന്നാലും സ്വത്ര ഞാൻ വിട്ടുതരച്ചില്ലെന്ന് പറഞ്ഞ അല്ലേ. പ്രൈസ് ഗോഡ്. ആ ശിഷ്യന്മാർക്ക് പോലും ആ വിശ്വത്ര എന്ത് സംഭവിച്ചു? അവർ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോകുവാനിടയാ. അതുവരെ കൂടെ ദൈവസ്ഥാനത്തിൽ കൂടെ നടന്ന, അതുവരെ യേശുവിന്റെ കൂടെ നടന്ന, യേശുവിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന സ്വത്ര എന്ന ദൈവീയ ദൂതുകൾ കേട്ട്, യേശുവിന്റെ വെളിപ്പാടുകൾ കേട്ട്, യേശുവിലൂടെ സ്വത്രം നടക്കുന്ന അത്ഭുതങ്ങൾ അടയാളുകൾ കണ്ടും അത് ആസ്വദിച്ച് നടന്ന തന്റെ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. അവരും പിന്മാറ്റത്തിന്റെ അവശ്യം പോകുവാനിടയാ. പ്രൈസ് ഗോഡ്. അവരും പിന്മാറ്റത്തിന്റെ അവശ്യം പോകുവാനിടയാ. പ്രൈസ് ഗോഡ്. അപ്പോൾ അവൻ ഒരു ദുഷ്ടശക്തി എപ്പോഴും സ്വതം ആരുടെ കൂടെ ഉണ്ട്? തന്റെ ക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ ഒരു ദുഷ്ടശക്തി, അല്ലെങ്കിൽ അവൻ അവരുടെ പുറകെ സ്വത്രം എന്താണ്? അവരെ പിന്മാറ്റുന്ന, അവരെ പിൻകോട്ട് വലിക്കുന്ന, അവരെ തളർത്തിക്കളയുന്ന സ്വത്രം, അവരെ അവയെ ബന്ധിക്കുന്ന, അവരുടെ നന്മകളെ ബ്ലോക്ക് ചെയ്യുന്ന, ഹല്ലേലൂയ, അവരെ സ്വതം പ്രാർത്ഥിപ്പിക്കാതെ സ്വത്ത് അല്ലെങ്കിൽ വാക്തത്വം സാധിപ്പിക്കാതെ മുന്നോട്ട് അമിശ്വത്വം മുന്നോട്ട് വിടാതെ അമിശ്വത്വം പുറകിൽ നിന്ന് വലിക്കുന്ന ഒരു അന്ധകാര ശക്തിയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്. തന്റെ സ്തോത്രം എന്താണ്? സ്തോത്രം. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പിന്മാറ്റത്തിന്റെ അവസ്ഥ ഉണ്ടായെങ്കിൽ ഓർത്തു കൊള്ളണമേ, അമ്മ യേശുവിന്റെ കൂടെ നടന്ന, യേശുവിന്റെ ഒപ്പം നടന്ന തന്റെ ശിഷ്യന്മാർക്ക് പിന്മാറ്റത്തിന്റെ അവസ്ഥ, അവർ ചിതറിപ്പോയെങ്കിൽ ഇന്ന് ഓർത്തോളണമേ. അമ്മീശ്വത്തെ നമ്മളിവിടെ നിൽക്കുന്നത് കൃപയാ. പ്രൈസ് ഗോഡ്. നമ്മളിവിടെ നിൽക്കുന്ന സ്വത്ത് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്, നമ്മളിവിടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, നമ്മളിവിടെ നിർത്തിയിരിക്കുന്ന സ്തോത്രം എന്താണ്? ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ഓർത്തു കൊള്ളണം, വിശ്വത്തെ കർത്താവ് നമ്മൾ ആരാധിക്കുന്നത്, ഈ വിശ്വാസം നമുക്ക് നിൽക്കുമ്പോൾ ശേഷിയില്ല. നമ്മളെ ഒരുവൻ നിർത്തിയിരിക്കുക, നമ്മളെ ഒരുത്തും കരം പിടിച്ച് നടത്തുകയാണ് സ്തോത്രം. നമ്മളെ ഒരുത്തൊരു സ്തോത്രത്തിന്റെ ഫോഴ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രൈസ് ഗോഡ്. യേശുവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും പിന്മാറ്റക്കാരായി പോകും. പ്രൈസ് ഗോഡ്. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അവൻ ജീവിതത്തിൽ സ്തോത്രം മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല, നമ്മളെല്ലാം തളർന്നു പോകുവാനിടയാ. പക്ഷെ ഇന്ന് രാത്രിയിൽ തളരാതെ നിർത്തിയിരിക്കുന്ന ആരാ? ദൈവം നമ്മളെ നിർത്തിയിരിക്കുക. പ്രൈസ് ഗോഡ്. തളർന്ന അവസ്ഥകൾ ഉണ്ടെങ്കിലും ആ തളർന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും കരം പിടിച്ച് നമ്മളെ നടത്തുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ഗോഡ്. നോക്കിയ ശിഷ്യന്മാരുടെ സ്തോത്രം എന്താണ്? സമയത്ത് തന്നെ യേശു പടകിൽ ഉറങ്ങുമ്പോൾ, ഹല്ലേലൂയ, അവിശ്വത്രം ഗോള് അല്ലെ, ഗോളിലൊക്കെ ഉണ്ടാകുവാനിടെ സ്തോത്രം, കാറ്റ് ആഞ്ഞുവീശുവാനിടയായി അവരുടെ സ്വതം പടക് തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുവാനിടെ സ്തോത്രം ഉണ്ടേ. അപ്പൊ ശിഷ്യന്മാര് താൻ യേശുവിന്റെ സാന്നിധ്യം ഇരിക്കുമ്പോൾ തന്നെ ഈ സ്തോത്രം അന്ധകാര ശക്തി, ഈ പൈശാശക്തി ഇവരെ തകർക്കുവാനോ?
പ്രൈസ് ഗോഡ്. ഇവരെ തകർക്കാൻ വിശ്വാസം, അങ്ങനെ ആരെങ്കിലും വിശ്വാസം ഓർത്തോളമേ, ഈ ശക്തി എപ്പോഴും ഉണ്ട്. പ്രൈസ് ഗോഡ്. നമ്മളുടെ പുറകിലുണ്ട് ആവശ്യം. ഏത് സമയത്തും നമ്മളെ തട്ടിയിടുവാൻ വേണ്ടിയും, ഏത് സമയത്തും നമ്മളെ കുരുക്കി കളയുവാൻ വേണ്ടിയും, ഏത് സമയത്തും നമ്മളെ പുറകോട്ട് വലിക്കുവാൻ വേണ്ടിയും, ഏത് സമയത്തും സ്വന്തം നമ്മളെ സ്വന്തം എന്താണ് ബന്ധിച്ചു കളയുവാൻ വേണ്ടി ഈ ശക്തി ഈ ലോകത്തുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മളെ ദുർച്ചിരിക്കുന്ന ദൈവത്തിന് കൃപ. പ്രൈസ് ഗോഡ്. ആ ദൈവത്തിന് ശക്തിക്കായി കൃപയ്ക്കായി രാത്രി സ്തോത്രം ചെയ്താൽ, അവളുടെ രാത്രി സ്തോത്രം പിന്മാറ്റത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ, പുറകോട്ട് വലിക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ അതിനെ വെട്ടിമാറ്റി, യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റി, അത് യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ സമർപ്പിക്കട്ടെ. ഗലാത്യ ലേഖനം 6 അധ്യായത്തിലെ 1 വാക്യത്തിലെ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, എന്താണ് സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, ഉണ്ടോ, ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. പ്രൈസ് ഗോഡ്. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ പരീക്ഷയല്ല, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്താണ് സൂക്ഷിച്ചു കൊള്ളുക. സഹോദരന്മാരെ, സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ചർച്ചിലുള്ളവരാണ് സഹോദരന്മാരെന്ന് വിളിക്കുന്നത്. ചർച്ചിലുള്ളവരാണ് രക്ഷിക്കപ്പെട്ടവരെയാണ് സഹോദരിമാരെന്ന് വിളിക്കുന്നത്. അവ വല്ല മനുഷ്യരും തെറ്റിപ്പോയാൽ, അവരകപ്പെട്ട് പോയെങ്കിൽ, തെറ്റിൽ അകപ്പെട്ട് പോയെങ്കിൽ, ആത്മീയരായ നിങ്ങൾ അവരെ പരിഹസിക്കുകയല്ല വേണ്ടത്, അവരെ ശ്രദ്ധം തള്ളി പുറത്താക്കുകയല്ല വേണ്ടത്, അവരെ ശ്രദ്ധം എന്താ ശാസിക്കുകയല്ല വേണ്ടത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. പ്രൈസ് ഗോഡ്. അപോസ്തലൻ എന്താണ് ചോദിക്കണമേ, അമിശ്വദ്രം, മനുഷ്യൻ വല്ല തെറ്റിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്, അവരെന്ത് ചെയ്യണം? സ്തോത്രം. സൗമ്യതയുടെ ആത്മാവിൽ എന്ത് ചെയ്യണം? അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. പ്രൈസ് ഗോഡ്. എന്നിട്ട് സ്തോത്രം നമുക്കൊരു വാണിക തരികയാണ്, എന്താണ്? നീയും പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. അതിനർത്ഥം അവൻ എവിടെ പോയി? അവൻ പരീക്ഷയിൽ അകപ്പെട്ടു. അവൻ ദൈവത്തിന്റെ പരീക്ഷയിലല്ല, വിശ്വാസിയുടെ പരീക്ഷയിൽ അവൻ അകപ്പെടുവാനുണ്ട്. സ്തോത്രം. അപ്പോൾ സ്തോത്രം എന്താണ്? നീയും അകപ്പെട്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. നിരാത്രി സ്തോത്രം എന്താണ്? സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ. പ്രൈസ് ഗോഡ്. ദൈവം നമ്മുടെ കൂടി ഉണ്ട്, ദൈവസ്ഥാനം നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ദൈവം മധുരം തന്നിട്ടുണ്ട്, യേശുവിന്റെ രക്തത്തിന് ജയം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ സ്തോത്രം എന്താണ്? അമ്മ തന്നെത്താ സൂക്ഷിക്കുന്ന ഒരു കടമ നിരാത്രി നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. അവരെ സ്തോത്രം. എന്താണ് ദൈവം വിളിക്കുന്നത്? അവരെ ദൈവം വിളിക്കുന്നത് ആത്മീയരെന്ന വിളിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ തന്നെത്താൻ സൂക്ഷിക്കുവാൻ അറിയാൻ പറ്റാത്തവരെ ആവശ്യം ആത്മീയരെന്ന് വിളിക്കത്തില്ല. അവരെ സ്വന്തം ആത്മീയരെന്ന് വിളിക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ഇതിനകത്ത് തന്നെത്താൻ സൂക്ഷിക്കുവാൻ നമ്മൾ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ആത്മീയരായി മുന്നോട്ട് പോകാത്ത സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് സ്തോത്രം. എന്താണ് യാക്കോബിന്റെ ലേഖനത്തിൽ 5 അധ്യായം അതിന്റെ 19 വാക്യത്തിൽ ആമീ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സഹോദരന്മാരെ, അവിടെ സ്വന്തം ചർച്ചിനോടുള്ള ദൂതനാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് അപ്പോൾ ആമീ സ്തോത്രം? എന്താണ്? നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സ്തോത്രം. എന്താണ്? ബാക്ക്സ്ലൈഡ് അല്ലെങ്കിൽ സ്തോത്രം പുറകോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ആത്മീയൻ എപ്പോഴും പുറകോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ആത്മീയൻ എപ്പോഴും സ്തോത്രം. എന്താണ്? അവൻ എപ്പോഴും അവൻ തീയായി നിൽക്കണമെന്നില്ല. അവൻ സ്തോത്രം. എന്താണ്? തളർന്നു പോകേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ പുറകോട്ട് വരുന്നേക്കും. പുറകോട്ട് അവൻ വലിച്ചു വലിച്ചുകൊണ്ട് ആര് കൊണ്ടുപോകും? പിശാച് കൊണ്ടുപോയെന്നിരിക്കും. സ്തോത്രം. പക്ഷേ അവനെ ഒരുവൻ എന്താണ്? തിരിച്ചു വരുത്തണം. പ്രൈസ് ഗോഡ് അല്ലേ? അവനെങ്ങനെയാണ് തിരിച്ചു വരുത്തണം? അവനെ തള്ളിക്കളയല്ല വേണ്ടത്. അവരെ സ്വന്തം തിരിച്ചു വരുത്തണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു ആത്മീയ ക്ഷയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഒരാത്മീയമായിട്ട് ഒരു സ്വത്ത് എന്താണ് പുറകോട്ട് വലിയത് കണ്ടു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ സൗമ്യതയുടെ ആത്മാവിശ്വത്തിന്റെ ഉപദേശം കൊടുത്ത് അവരെ മടക്കി വരുത്തേണ്ട സ്വത്ത് നമ്മുടെ ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. അമിശ്വത 20 വാക്യം എന്താണ് വായിക്കുന്നത്? ഭാവിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാവങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. സ്തോത്രം. നമ്മൾ അവരെ രക്ഷിക്കുന്ന എവിടെ നിന്നാണ്? മരണത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാനിടയാണ്. പ്രൈസ് ഗോഡ്. അമ്മ ജാതികളുടെ അമ്മ പുറകെ മാത്രം പോയാ പോരാ. പ്രൈസ് ഗോഡ്. നമ്മുടെ ജാതികളെ മാത്രം അന്വേഷിച്ച് പോരാ. അമ്മ സ്തോത്രം. ജാതികളെ അന്വേഷിച്ച് പോകണം, ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജാതികളുടെ സുവിശേഷം പറയണം. പക്ഷേ സ്തോത്രം, എന്താണ് ഇവിടെ അമ്മ സഹോദരന്മാരോട് അല്ലെങ്കിൽ സക്ഷനോട് അമ്മ പൗലോസ് പറയുകയാണ്? എന്താണ്? നിങ്ങൾ
അവ ഈ പിന്മാറ്റക്കാരന്റെ പുറകെ പോയി അവരെ സൗമ്യയുടെ ആത്മാവിൽ ഉപദേശിച്ച് അവരെ മടക്കി കൊണ്ടുവന്ന് അവരെ നരകത്തിൽ നിന്ന് വിടുവിക്കേണ്ട ഒരു ഡ്യൂട്ടിയും നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്നെ ഏൽപ്പിച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. ഇതെല്ലാം സ്തോത്രം എന്താണ്? സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ് സ്തോത്രം. യാതുകളോട് മാത്രം സുവിശേഷം പറയുവാൻ വേണ്ടിയല്ല. പ്രൈസ് ഗോഡ്. ആമി ദൈവത്തിന്റെ വചനത്തിൽ സ്തോത്രം, പിന്മാറി പോകുന്നവരെ ഉപദേശിച്ചു കൊണ്ടുവരുവാൻ ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓക്കെ, എബ്രഹാം ലേഖനം, ഹീബ്രൂസ് എബ്രഹാമിന്റെ ലേഖനം 4:4 മുതൽ 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓ പിന്മാറ്റത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ? അപ്പൊ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? എന്താണ്? ഒരു പ്രകാശമാണ് അല്ലേ? ഈ സത്യദൈവത്തെ നമ്മൾ കാണുന്നതാണ് ഒരു പ്രകാശമാണ്. ഇരുട്ടിൽ കിടക്കുന്ന നമ്മളെ ഈ സത്യപ്രകാശത്തിലേട്ട് ആര് കൊണ്ടുവന്ന്? യേശു കൊണ്ടുവരുവാനാണ് അല്ലേ? പരിശുദ്ധാത്മ കൊണ്ടുവരുവാനാണ് യേശു. അപ്പോൾ ഒരിക്കൽ നമുക്ക് പ്രകാശം ലഭിച്ചു, ആ പ്രകാശത്തിൽ നമ്മൾ ആയിരിക്കുക. രണ്ടെന്താണ്? സ്തോത്രം, സ്വർഗീയ ദ്വാനങ്ങള് ആസ്വദിക്കുന്നവരാ നമ്മള്. പ്രൈസ് ഗോഡ് അല്ലേ? ആവശ്യം സ്വർഗത്തിലെ ധ്യാനങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നവരെ സ്തോത്രം. നമ്മൾ കർത്താവിനെ തൊട്ട് രുചിച്ച് നോക്കി എല്ലാ കോർണറുകളും സ്തോത്രം എന്താ രുചിച്ചറിയുന്നവരാ. പ്രൈസ് ഗോഡ്. ഇങ്ങനെ പറയാനായിട്ട് അശ്വതം, എനിക്ക് എന്റെ കയ്യിലോട്ട് ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കഴിച്ചു തീർക്കും. പ്രൈസ് ഗോഡ്. രുചിച്ച് എന്താ രുചിച്ച് നോക്കത്തില്ല. എന്റെ കയ്യിലോട്ട് സ്തോത്രം എന്താണ്? ചോക്ലേറ്റ് കഴിച്ചാൽ ഞാൻ തുടഞ്ഞുകൊണ്ടിരിക്കത്തില്ല, അത് കഴിച്ചു മുറിച്ച് അന്നേരം ഭക്ഷണം കഴിക്കുന്നവരെ ഞാൻ കഴിക്കും. പ്രൈസ് ഗോഡ്. പക്ഷേ സ്തോത്രന്റെ ഭാര്യയുടെ പിള്ളേരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ വെച്ചോണ്ടിരിക്കും. അവരെന്ത് ചെയ്യും? രുചിച്ച് ഇറക്കുവാനിടയാ. ഒരു ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്തോത്രം എന്താണ്? മണിക്കൂറുകളും അവർ വായിക്കാതിരിക്കുവാനിടയും. പ്രൈസ് ഗോഡ്. ആ വിശ്വസ്തം എന്താണ്? അതുപോലെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ യേശുവിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ ഓരോ കോർണറുകളും അല്ലെ, യേശുവിന്റെ ഓരോ മണ്ഡലങ്ങളും സ്തോത്രം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സ്തോത്രം. അപ്പോൾ സ്തോത്രം എന്താണ്? അവർ ഒരിക്കൽ പ്രകാശം ലഭിച്ച് സ്വർഗീയദാനം വിശ്വത്തിൽ ലഭിച്ചിട്ട് ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്തു? പ്രാപിച്ചു അല്ലെ. പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? പ്രാപിച്ചു. സ്തോത്രം. 21 ദിവസം ഉപവാസം വരുന്നു, 40 ദിവസം ഉപവാസം വരുന്നു, 7 ദിവസം ഉപവാസം വരുന്നു, 3 ദിവസം ഉപവാസം വരുന്നു. അമ്മ മണിക്കൂറോളം ദിവസം പ്രാർത്ഥിച്ചു. അമ്മ എന്താണ് പ്രാപിച്ചവരാ? ഒരിക്കലും ഒരു ശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നു, രക്ഷിക്കപ്പെടുവാൻ വേണ്ടി തന്നു. ഒരിക്കലും ഒരു ശുദ്ധാത്മാവിനെ തന്നു നമ്മൾ എന്താണ് പ്രകാശത്തിലോട്ട് വരുവാനിടയായി. പിന്നീട് സ്തോത്രം എന്താണ്? നമ്മൾ പ്രാപിക്കുവാനിടയെ. പ്രൈസ് ഗോഡ് അല്ലേ? നമ്മൾ ഇരുന്ന് പ്രാപിക്കുവാനിടയെ. പ്രൈസ് ഗോഡ്. അമ്മസ്തോത്രം എന്താണ്? അപ്പൊ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും അല്ലേ? ദൈവത്തിന് എന്താണ് നല്ല വചനം? സ്തോത്രം. എത്രയോ നല്ല വചനം എന്ന് കേട്ടോണ്ടിരിക്കുക. സ്തോത്രം. എത്രയോ നല്ല വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ചില സഭകളിലാണ്, ചില സഭകളിലാണെങ്കിൽ 2-3 ദൈവദാസന്മാരെ എന്നും പ്രസംഗിക്കാനുണ്ട്. പ്രൈസ് ഗോഡ്. വിസിറ്റിംഗ് പാസ്റ്റേഴ്സിന്റെ കളിയാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം എന്താണ്? അവർക്ക് അവരിരുന്ന് പ്രാപിക്കുന്നതെല്ലാം എന്താണ്? അവിടെ ചെല്ലുമ്പോൾ അവർ കൊടുക്കുവാനിടയാണ്. സ്തോത്രം. അപ്പോൾ എന്താണ് ദൈവത്തിന് നല്ല വചനവും? പ്രൈസ് ഗോഡ്. നിത്യതയെ കുറിച്ച് വലിയൊരു വെളിപ്പാട് നമുക്ക് തരുവാനുണ്ട് അല്ലേ? ലോകത്തിന്റെ വരുവാൻ ലോകത്തിന്റെ ശക്തിയെയും ആസ്വദിക്കുകയും ചെയ്ത് അവർ പിന്മാറിപ്പോയാൽ. അപ്പോൾ പിന്മാറ്റം ജീവിതത്തിൽ വന്നാൽ അന്നേരം ഓർത്തുള്ള എന്താണ്? നമ്മൾ യേശുവിനെ ക്രൂശിക്കുക. പ്രൈസ് ഗോഡ്. യേശുക്രിസ്തുവിനെ വീണ്ടും നമ്മൾ ക്രൂശിക്കുകയാണ് പിന്മാറ്റം. നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മീയ പിന്മാറ്റം വരുമ്പോൾ ഓർത്തുകൊള്ളണം. ആമീശോദം എന്താണ്? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നവർ. പ്രൈസ് ഗോഡ്. അവര് ലോകത്തിലെ അപവാദം വരുത്തുന്നവർ അല്ലേ? നോക്കിയ പിന്മാറ്റക്കാർ എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമം ദുഷിക്കപ്പെടുത്തു അല്ലേ? നോക്കിയേ പിന്മാറ്റക്കാർ ഇതിന്റെ അകത്ത് കൃപയിൽ വന്നിട്ട് ഇതിന്റെ അകത്ത് ദൈവത്തെ ആരാധിച്ചിട്ട് പരിശുദ്ധാത്മാവില് ദൂതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ദൈവത്തിന്റെ നാമം അഹൂതപ്പെടുത്തിയിട്ട് വചനത്തെ ഉറപ്പിച്ചിട്ട് ഈ മനുഷ്യനെങ്ങാനും പിന്മാറി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് എന്താണ്? തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ശുദ്ധം എന്താണ്? വീണ്ടും അവർക്ക് മാനസാന്തരം കൊടുക്കാൻ സാധ്യമല്ല. കാരണം എന്താണ്? കാരണം എന്താണ്? അവരിതെല്ലാം അറിഞ്ഞവരെ അല്ലേ? പ്രൈസ് ഗോഡ്. അവരിതെല്ലാവരും അറിഞ്ഞവരെ സ്വതന്ത്ര പലരും ബിഷപ്പുമാരായല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഇക്കറേ നടന്നവര് അവരെല്ലാം പലരും ബിഷപ്പുമാരായി തീർന്നല്ലോ. അവരോടൊന്നും ഞാൻ നമ്മൾ ഉപദേശിക്കഴിഞ്ഞാൽ ഞാൻ അവരെന്ത് പറയും? അവര് വേറെ വചനം എടുത്തോണ്ട് വരും. ഹല്ലേലൂയ. അവര് പഴയ നിയമം പുതിയ നിയമം അല്ലാതെ അരച്ച് കലക്കി കുടിച്ച് അമിശ്വത്രം പ്രസംഗിച്ചവര്. സ്തോത്രം. അവരോട് നമുക്ക് ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം സ്തോത്രം ഉപദേശിച്ചാൽ അവർക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. കാരണം അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. പ്രൈസ് ഗോഡ്.
അതുകൊണ്ട് ഉത്സവത്തിന് എന്താണ് പിന്മാറ്റത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ യേശുവിനെ നമ്മൾ ക്രൂശിക്കുന്നവരായി തീരും. പ്രൈസ് ഗോഡ്. യേശുവിനെ നമ്മൾ ക്രൂശിക്കുന്നവരായി തീരും. സ്തോത്രം. ആമേൻ. യേശുവിനെ നമ്മൾ നിന്ദിക്കുന്നവരായി തീരും. യേശുവിനെ നമ്മൾ പരിഹസിക്കുന്നവരായി തീരും. ദൈവനാമം ദുഷിക്കപ്പെടുവാനുടേ സ്തോത്രം. ഇന്ന് നമ്മളെ ദൈവനാമം മഹത്വപ്പെടുത്തുവാനും ആമേൻ യേശുവിന്റെ നാമം ഉയർത്തുവാനും വിളിച്ചിരിക്കുന്ന നമ്മെ കർത്താവ് കണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്താൽ. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞു ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞ എന്താണ്, പാറമേലുള്ളവരോ വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർ സന്തോഷത്തോടെ അല്ലെ പാറമേൽ വീണ വചനം എന്താ സംഭവിക്കുന്നത്? ചില ഒരു ഉദാഹരണം കർത്താവ് പറഞ്ഞു, എന്റെ ഒരു പാറമേൽ വീഴുന്ന വചനത്തെ പറ്റി പറയുന്നുണ്ട്. പാറമേലുള്ളവരോ അവർക്ക് എന്താണ്, വചനം സന്തോഷത്തോടെ കൈക്കൊള്ളും. അവർ പാടും, അവരാരാധിക്കും, അവരന്യ ഭാഷ പറയല്ലേ. വചനം കേൾക്കുമ്പോൾ സ്തോത്രം 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 ഭയങ്കര സന്തോഷം അവർക്ക്. പ്രൈസ് ഗോഡ്. അവർ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. എങ്കിലും അവർക്ക് എന്താ സംഭവിക്കുന്നത്? യേശു പറഞ്ഞെന്താണ്, അവർക്ക് വേരില്ല. പ്രൈസ് ഗോഡ്. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷ സമയത്ത് എന്ത് ചെയ്യും? പിൻവാങ്ങിപ്പോവുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. പരീക്ഷ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഒരു ദൈവത്തിൽ എന്താണ്, ദുഷ്ടന്റെ പരീക്ഷയുണ്ട്, ദൈവത്തിന്റെ പരീക്ഷയുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ പരീക്ഷയിൽ പിന്മാറിപ്പോകാതിരിക്കുവാൻ ഈ ദൈവത്തിന്റെ വചനം ഇവിടെ കിടക്കണം. നല്ല അല്ലെ നിലത്ത് കിടക്കുന്ന വചനം വായിച്ചിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമി സങ്കീർത്തനകാരൻ പറഞ്ഞ പോലെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ നമ്മളായിരിക്കണം. ഉണക്ക് വരും, പ്രതികൂലം വരും. സ്തോത്രം. കാലാവസ്ഥ മാറും, പക്ഷെ ഇതിന്റെ വേര് ഇവിടെ കിടക്കുകയാണ്. ഇതിന്റെ വേര് വെള്ളത്തിൽ കിടക്കുക. സ്തോത്രം. വെള്ളം സ്വന്തം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. വെള്ളം ദൈവത്തിന്റെ വചനം കാണിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിനും ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ നിൽക്കുന്നവൻ എന്താണ്, അവൻ ഏത് പരീക്ഷ വന്നാലും ഇനി ദൈവത്തിന്റെ പരീക്ഷയാട്ടെ, ആ വിശ്വത്തിന്റെ പിശാചിന്റെ പരീക്ഷയാട്ടെ, ഇനി മനുഷ്യന്റെ പരീക്ഷയാട്ടെ, അവൻ തളർന്നു പോകുകയില്ല. അവൻ തളർന്നു പോകുകയില്ല. അവൻ കർത്താവായ യേശുവിനെ വീണ്ടും ക്രൂശിക്കത്തില്ല. അവൻ പിന്മാറ്റത്തിന്റെ അവസ്ഥ പോകുകയില്ല. അവൻ എപ്പോഴും മുന്നോട്ട് തന്നെ പോകുവാനിടയാകും. Praise God. Hallelujah. അവൻ മുന്നോട്ട് തന്നെ പോകുവാനുടേ. സ്തോത്രം. ഓ താങ്ക് യു ജീസസ്. Hallelujah. അവൻ മുന്നോട്ട് തന്നെ പോകുവാനിടയാകും. താങ്ക് യു ജീസസ്. ഈ അബ്രഹാം ലേഖനം 12-ാം അധ്യായത്തിന്റെ അതിന്റെ 4-13 വരെ ബാക്കികൾ നമുക്ക് വായിക്കുമ്പോൾ കാണാം. എന്താണ്, പാപത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം, പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോടെ നിർത്തുന്നിട്ടില്ല. അപ്പൊ എന്താണ് സ്തോത്രം, എന്താണ് പാപത്തോട് നമ്മൾ എതിർത്ത് നിൽക്കണം. അതിന് 5-ാം വാക്യം, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അപ്പൊ എന്താണ്, കർത്താവിന്റെ ശിക്ഷയുണ്ടോ? കർത്താവിന്റെ ശിക്ഷയുണ്ട്. സോ ഒന്ന് ദൈവത്തിന് പറയുന്നത് എന്താണ്, പാപത്തോട് നമ്മൾ എതിർത്ത് നിൽക്കണം. രണ്ട്, സ്തോത്രം, കർത്താവിന്റെ ശിക്ഷ നമുക്കുണ്ട്. കർത്താവ് നമ്മളെ ശാസിക്കാൻ മുഷിയാൻ വരുത് അല്ലെ, മുഷിയാൻ പാടില്ല. അപ്പോൾ അവിടെ എബ്രായ പറയുന്ന 6-ാം അധ്യായത്തില് കർത്താവ് സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷിക്കുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ ശിക്ഷിക്കാൻ കാരണം എന്താണ്, നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് അല്ലെ, നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി. താൻ കൈക്കൊള്ളുന്നവരെ ഏത് മകനെ എന്ത് ചെയ്യും, തല്ലും. രാത്രി വിശ്വത്തും തല്ലുകൊള്ളുന്നവർക്കായി സ്തോത്രം. കാരണം എന്താണ്, അവർ മക്കളാ. തല്ല് കൊള്ളുന്നവർക്കായി സ്തോത്രം പറഞ്ഞ അവരെന്താണ്, അവർ മക്കളായതുകൊണ്ട്. അപ്പൊ എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോടും സമ്പാദിക്കുന്ന പ്രബോധം നിങ്ങൾ മറന്നു കളഞ്ഞു അല്ലെ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് രാത്രിയില് ബാലശിക്ഷ നമുക്കുണ്ട്. മാനശിക്ഷ നമ്മൾ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് രാത്രി സ്തോത്രം, ബാലശിക്ഷ നമ്മൾ സഹിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. അപ്പൻ ശിക്ഷിക്കാത്ത മക്കളുണ്ടോ, അവർ നശിച്ചിരിക്കും അല്ലെ. അവരുടെ സ്വത്തം അപ്പൻ ശിക്ഷിക്കുന്നവർ സ്വത്രം എന്താണ്, അവർ ജീവകരുടെ പ്രാപിക്കുന്നവരുടെയാണ്, അവർ അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ സ്വത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും പ്രാപിക്കുന്നു ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല,
പ്രൈസ് ഗോഡ്. അപ്പൊ നല്ല അവിശ്വദ്ര മക്കൾ എന്താണ്? നല്ല ദൈവ അവിശ്വദ്രം മക്കളെ അല്ലെങ്കിൽ സ്വതന്ത്രം ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സ്വതന്ത്രം എന്താണ്? നമ്മൾക്ക് ചില ബാലശിക്ഷ ലഭിക്കുവാൻ കാരണം, ദൈവത്തിൽ നിന്ന് സ്വതന്ത്രം ചില ബാലശിക്ഷ ലഭിക്കുവാൻ കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ അത് ദൈവ അവിശ്വദ്രം, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരിക്കലും പിന്മാറേണ്ട ആവശ്യമില്ല, പിന്മാറ്റത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് സ്വതന്ത്ര ഈ പരീക്ഷയിലൂടെ കടന്നു പോകുന്നു. അത് പിന്നത്തെ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഒമ്പതാം വാക്യത്തിൽ വായിക്കുന്നതാണ്, നമ്മുടെ ജനസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുമില്ല. സ്തോത്രം അല്ലെ. ഇന്നാണെങ്കിൽ സ്തോത്രം പൊടി പിടിക്കും, ഇന്നാണോ സമരമെടുക്കും, ഇന്നാണെങ്കിൽ സ്തോത്രം എന്താണ് ഇറങ്ങി പോകും. ഹല്ലേലൂയ. നോക്കി, അന്ന് നമ്മുടെ ജനത്തിലുള്ള പിതാക്കന്മാര് നമ്മളെ ശിക്ഷിക്കുവാനിടയായി. പ്രൈസ് ഗോ. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ നന്നായി. പക്ഷെ ഇന്നാണെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് തിരിച്ചു തരുന്നവരുണ്ട് അല്ലെ, അപ്പോഴെ തിരിച്ചു തരുന്നവരുണ്ട്. സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇന്ന് സ്തോത്രം പിള്ളേരെ കൊണ്ട് കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുന്നുണ്ട്. സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പൊ എന്താണ്? ബാലശിക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ക്ഷേത്രം ഉദാഹരണത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് നമ്മൾ ചിടച്ച് ജീവിച്ചപ്പോൾ നമ്മുടെ പിതാക്കന്മാർ തന്റെ മക്കളെ ക്ഷേത്രം നേരോടെ നടത്തുവാൻ ബാലശിക്ഷ കഴിച്ചതുപോലെ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലോ. പ്രൈസ് ഗോഡ്. അവിടെ ക്ഷേത്രം പരിശുദ്ധാത്മാവ് ആത്മാവാണ്. നമ്മുടെ പിതാവാം യേശു ആത്മാവാകുന്നു. അവൻ പിതാവാ സ്തോത്രം, പിതാവ് ആത്മാവാകുന്നു. അപ്പൊ ആത്മാവ് കീഴടങ്ങി നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. നോക്കി, ജഡത്തിലുള്ള പിതാവിനെ കീഴടങ്ങാതെ നമുക്ക് ഇഷ്ടമുള്ള രീതി നടന്നു കഴിഞ്ഞാൽ ആ പിതാവ് ശിക്ഷിക്കുമെങ്കിൽ ആത്മാവിൽ സ്തോത്രമുള്ള പിതാവിനെ നമ്മൾ കീഴടങ്ങാതെ ആത്മാവിൽ സ്തോത്രം നമ്മൾ ആത്മാവിന് വിട്ടുകൊടുക്കാതെ ആത്മീയരല്ലാതെ ആത്മാവിന് ഹിതപ്പില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കോ? ആമി ബാലശിക്ഷ കടന്നു വരുവാനിടയാവും. പിതാവിന്റെ ശിക്ഷ കടന്നു വരുവാനിട സ്തോത്രം. അതെന്തിനാണ്? തകർക്കുവാൻ വേണ്ടിയല്ല, ആ നന്നാക്കുവാൻ വേണ്ടി. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇനി പത്താം വാക്യം വായിച്ചേ. നമ്മളെ ബാലശിക്ഷ ദൈവം നടത്തുന്നതിന് വേണ്ടിയാണ്, വിശുദ്ധി ലഭിക്കുവാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. മുന്തിരാത്രി സ്തോത്രം പരീക്ഷയിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഓർത്തോളം എന്താണ്? വിശുദ്ധി കൂടുതൽ ലഭിക്കുവാൻ വേണ്ടിയാണ്, കർത്താവിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ വേണ്ടിയാണ് നമുക്ക് പ്രതികൂലങ്ങൾ വരും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധി നമുക്ക് അതൊരിക്കലും സ്തോത്രം കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരിക്കലും എന്താണ് നമുക്കൊരു സ്തോത്രം എങ്ങനെ എത്രമാത്രം അളന്നെടുക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് എന്താണ് എത്രമാത്രമാണ് നമുക്ക് അറിയത്തില്ല. പക്ഷേ ആ വിശുദ്ധി, ദൈവത്തിന്റെ വിശുദ്ധി നമ്മളിലോട്ട് കടന്നു വരുവാൻ എന്ത് ചെയ്യും സ്തോത്രം? ദൈവം നമ്മളെ ബാലശിക്ഷയിലൂടെ കടത്തി വിടുവാനിടയാ. പ്രൈസ് ഗോഡ്. അപ്പോൾ സ്തോത്രം, അവ രോഗത്താലോ അമിശ്വത് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവർ ഓർത്തുകൊള്ളണമേ, ദൈവത്തിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടി. ഒടുതി രാത്രി സ്തോത്രം, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധനായിരിക്കുവാനും കർത്താവ് നമ്മളെ കുറിച്ച് ആമി ആഗ്രഹിക്കുന്ന രാത്രിയാ. സ്തോത്രം, പ്രൈസ് ഗോഡ്. ആകിയാലും അമിശ്വത്രേക്കര പറയുകയാണ്, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവൃത്തുവിൻ. ആമയെ മുടന്നുള്ളത് ഒളുക്കിപ്പോകാതെ വേദമാകേണ്ട നിങ്ങളുടെ കാലിന് പാത നിർത്തുവിൻ. സ്തോത്രം, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. ഒരിക്കലും യേശുവിനെ പറയാനിടയായി നല്ല ഉദാഹരണത്തിലൂടെ ലൂക്കോസ് സുവിശേഷം അതിന് 15 അധ്യായത്തിന്റെ 3-7 വാക്യങ്ങൾ വാക്യം നമുക്ക് കാണാം. എന്താണ് അവരുടെ യേശു നല്ല രൂപം പറഞ്ഞു? തന്റെ ശിഷ്യന്മാരുടെ യേശു നല്ല രൂപം പറഞ്ഞു. നിങ്ങളൊരു ഒരു ആൾക്ക് 100 ഉണ്ടെന്നിരിക്കട്ടെ, പ്രൈസ് ഗോഡ്. അതിലൊന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ സംഭവിക്കും? 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? പ്രൈസ് ഗോഡ്. അപ്പോൾ അത്രയ്ക്കും ആവശ്യത്തിന് എന്താണ് ദൈവത്തിന് സ്നേഹമാണ് നമ്മളോട്. പ്രൈസ് ഗോഡ്. അപ്പൊ 99 പേരിൽ 100 പേരിൽ 99 പേരും യേശുവിന്റെ കൂടെ ആണെങ്കിൽ അമിശ്വദ്ര ആ 100-ാമത്തെ ഒരുവൻ ശ്വദ്ര യേശുവിന്റെ കൂടെ ആയിരുന്നു. അമിശ്വദ്ര നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവനെ അന്വേഷിക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവിതം പ്രാപിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. അവന്റെ പുറകെ നടക്കുന്ന ഒരു കർത്താവ്. നോക്കിയേ, 100 ശ്വദ്രം എന്താണ് ഉള്ള കർത്താവ് അമിശ്വദ്ര 99 വിട്ടിട്ട് ഒന്നിന് പുറകെ പോയി. പ്രൈസ് ഗോഡ്.
നമ്മളാണ് പോവുക. ഇല്ല, നമ്മൾ പറയും സ്തോത്രം. ആ 100 എണ്ണത്തിൽ ഒന്നല്ല പോയത്, വോട്ടർ തുറക്കും. 95 നമ്മുടെ കയ്യിലുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. നമ്മളങ്ങനെ പറയും സ്തോത്രം. പക്ഷേ യേശുവിന്റെ മനസ്ഥിതി, യേശുവിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പുറകെ നടക്കുന്ന കർത്താവ്. പ്രൈസ് ഗോഡ്. നഷ്ടപ്പെട്ടതിന്റെ വിശ്വാസം തള്ളിക്കളയുന്ന കർത്താവല്ല, അതിന്റെ പുറകെ നടക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി ആ യേശുവിന്റെ സ്നേഹം എത്രമാത്രം ഓർത്തുള്ള വിശ്വാസം. അതിന്റെ കർത്താവ് പറയണേ, അതിനെ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെ അയൽക്കാരെ വിളിച്ചുകൂട്ടി, കാണാതെ പോയി എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടി സന്തോഷിപ്പിനെന്ന് അവരോട് പറയുവാനിടയാൽ ക്ഷേത്രം. അതുകൊണ്ടാണ് ശ്രദ്ധ എന്താണ് കഥാഗ്രഹം പറഞ്ഞതാണ്. ഒരു ഭാവിയെ മാനസാന്തരപ്പെടുമ്പോൾ ആര് സന്തോഷിക്കുന്നു? അമ്മ ഈ സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുവാനിടയാ. പ്രൈസ് ഗോഡ്. അമീശോദനം കർത്താവ് എങ്ങനെയാണ് കാണാതെ പോയ ആടിനെ എന്താണ് ആമീശോദനം തല്ലി പിടിച്ചല്ല വരുന്നത്? നമ്മളാണെങ്കിൽ ദേഷ്യപ്പെട്ട അവരെ അവന്റെ കഴുത്തേലോട്ട് കയറുവിട്ട് നല്ല വടിയെടുത്ത് നല്ല കീറ് കൊടുത്ത് നമ്മൾ കൊണ്ടിരുന്നത്. പ്രൈസ് ഗോഡ് അല്ലേ. നമ്മൾ കൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഈശോദനം ഈ വാട് ഓടി പോയി നമ്മൾ എന്ത് ചെയ്യും? ആമീശോദന കഴുത്ത കയറിട്ട് കയ്യിരിക്കുന്ന വാടി, പ്ലാവിലയുടെ വടി, പ്ലാവിന്റെ വടി എടുത്ത് നല്ല കീറ് കൊടുത്ത് വീട്ടിൽ കൊണ്ടിരുവാനാണ് ഈശോദനം. പറഞ്ഞ കർത്താവ് എന്താ ചെയ്തത്? അമീശോദനം അതിന്റെ തോളിലെടുത്ത് വെക്കുവാനാണ്. പ്രൈസ് ഗോഡ്. തോളിലെടുത്ത് വെക്കുവാനാണ് ഈശോദനം. തോളിലെടുത്ത് വെക്കുവാനുടേ ശോധനം. പിന്മാറ്റക്കാരാണ് നിരാക്ഷിക്കർത്താവിന്റെ പുറകെയാണ്. നിന്നെ തോളിൽ വെക്കുവാൻ യേശുവിന്റെ പുറകെയുണ്ട് ശോത്രം. നിന്നെ ശോധന തല്ലുവാൻ വേണ്ടിയല്ല, നിന്നെ ശോധന തോളിൽ വെക്കുവാൻ വേണ്ടി, നിന്നെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി. ഇന്ന് രാത്രി യേശു നമ്മുടെ പുറകെയുണ്ട്, പിന്മാറ്റക്കാരുടെ പുറകെ യേശു ഉണ്ട്, നിന്നെ തോളിൽ വെക്കുവാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ്യ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവ്. ശോധനം. ഇനി എബ്രായലേഖനത്തിലൂടെ നമ്മൾ വീണ്ടും കടക്കുമ്പോൾ ശോധനം പിന്മാറ്റത്തെ പരിശോധന അവിടെ പറയുന്നുണ്ട്. എന്താണ് എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 26-11 വാക്യങ്ങളുണ്ട്. എന്താണ് ഈ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം വീണ്ടും പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കത്തില്ല അല്ലേ. ഇനി മനഃപൂർവ്വം പാപം ചെയ്യുവാൻ ശോധനം നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഓക്കെ, അറിയാതെ നമ്മൾ പാപം ചെയ്യും, അറിയാതെ മോഷ്ടിച്ചു പറഞ്ഞെന്നിരിക്കും, അറിയാതെ സ്തോത്രമൊക്കെ സംഭവിക്കും അല്ലേ, വീണ്ടും സംഭവിക്കും. പക്ഷെ മനഃപൂർവ്വമായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പാപം ചെയ്യാൻ, മനഃപൂർവ്വമായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മനഃപൂർവ്വമായിട്ട് സ്വത്ത് ആരാധന ഒഴിവാക്കാൻ പാടില്ല. മനഃപൂർവ്വമായിട്ട് സ്വത്രം എന്താണ്? പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല. പ്രൈസ് ഗോഡ്. മനഃപൂർവ്വമായിട്ട് സ്വത്രം വീണ്ടും എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അതിന് 27 വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? ന്യായവിധി നിനക്കായി, ന്യായവിധിക്കായിട്ട് ഭയങ്കരമായ ഒരു പ്രതീക്ഷ അല്ലേ, അങ്ങനെ ഒരു വാക്കില്ലേ, അതല്ലേ പ്രതീക്ഷയും. പ്രൈസ് ഗോഡ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പാപത്തിൽ വീണ് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടി യാഗമായി ആര് വരത്തില്ല? യേശുക്രിസ്ത് വരത്തില്ല. ശോകം നമുക്ക് വേണ്ടി ആര് തീർന്നു? യേശുക്രിസ്ത് യാഗമായി തീരുവാനിടയായി. അവന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തീരുവാനിടയായി. ശോകം ഇനി നമുക്കൊരു യാഗവും ഇവിടെ ശേഷിക്കുന്നില്ല. ശോകം ഇത് അവസാനത്തെ യാഗമല്ലേ. പ്രൈസ് ഗോഡ്. അപ്പൊ ഇനി മനഃപൂർവ്വമായിട്ട് നമ്മൾ പാപത്തിൽ വീട് വിശ്വതം, പാപത്തിൽ വീട് കഴിഞ്ഞാൽ സ്വത്രം നീയും. പിന്നത്തേതില് നിത്യ അഗ്നിക്കായിട്ട് സ്വത്രം എന്താണ്? അവൻ നമ്മളെ കൊണ്ടുപോകുവാനിടയാ. പ്രൈസ് ഗോഡ്. അവിടുന്ന് രാത്രി സ്തോത്രം. അപ്പൊ ദൈവപുത്രനെ ചവിട്ടി കളയാതെ തന്നെ വിശദീകരിച്ച നിയമ രക്തത്തിലെ മലിനമെന്ന് നിരൂപിക്കാതെ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കാതെ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിലോ കഠിനമേറെ ശിക്ഷയ്ക്ക് നമ്മൾ മാനമാത്രമായി തീരുവാനിടയാ. വിശ്വാസം ഇത് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ അമ്മ കയ്യിൽ വീഴുന്നത് എന്താണ്? ശ്രോത്രം ഭയങ്കരമായ ഒരു അവസ്ഥയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിന് ശ്രോത്രം രണ്ട് മുഖമുണ്ട്. എന്തെന്നാണ്? നമ്മളെ ശ്രോത്രം ബാലശിക്ഷ ബാലശിക്ഷ തന്ന നമ്മളെ നടത്തുന്ന ഒരു കർത്താവ്. ശ്രോത്രം. പക്ഷേ ശ്രോത്രം ദൈവത്തിന്റെ വചനം പറയുന്നു 35-ാമത്തെ വാക്യം തോന്നുന്നു. എന്താണ്? ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം അല്ലേ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ശ്രോത്രം അവനെ ഒരുവനെ മടക്കി കൊണ്ടുവരുവാന് അവന് ശ്രോത്രം വേറെ രീതികളും അറിയാം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അവന് യമീശ്വരനാണ്. കർത്താവ് യേശു പറഞ്ഞ എന്താണ്? ഞാൻ ആടിനെ എങ്ങനെ കൊണ്ടുവരും? അവൻ തോളിലേറ്റി കൊണ്ടുവരുവാനിടയാ. സോ തോളിലേറ്റി കൊണ്ടുവരുവാനിടയാ. ഇനി സ്വതന്ത്രം കർത്താവ് എന്ത് ചെയ്യും? ബാലശിക്ഷ ചെയ്ത് സ്വതന്ത്രം എന്താണ്? നല്ല അപ്പന്മാരെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുപോകാനിടയോ? പക്ഷെ സ്വതന്ത്രം അവിടെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അപ്പൊ സ്വതന്ത്രം മറ്റൊരു മുഖവും നമ്മുടെ കർത്താവിനുണ്ട്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്.
ആരും നശിച്ചു പോകുവാൻ ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ആരും നശിച്ചു പോകുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആരും പിന്മാറി പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും യേശുവിൽ തന്നെ നിൽക്കുവാൻ, യേശുവിന്റെ നിഴൽക്ക് സൂക്ഷിക്കുവാൻ നിരാശ്രമ കേൾപ്പിക്കാം. അതുകൊണ്ട് 91 സങ്കീർത്തനം വായിക്കുന്ന എന്താണ്? സ്തോത്രം എന്താണ്? ഞാൻ ഇവിടെ നിൽക്കുന്നു കർത്താവിന്റെ നിഴൽക്കില്. കർത്താവിന്റെ നിഴലിലെ നമ്മൾ സ്തോത്രം. അവൻ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. അവൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ സാന്നിധ്യത്തിന്റെ നിരാത്രിയിലോ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എവിടെയായാലും സ്തോത്രം പിന്മാറ്റത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് മാനസാന്തരപ്പെട്ട യേശുവിന്റെ അരികിലോട്ട് നിരാത്രി മടങ്ങി വരാമല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.